ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ രസകരവും എന്നാൽ ഇതിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഭയാനകമായി തോന്നുന്ന ചില പാലങ്ങളെക്കുറിച്ച്, ചെറിയ ചെറിയ പാലങ്ങളെ കുറിച്ചാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള പാലത്തെ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. പറഞ്ഞു പോകുന്നതിനിടയ്ക്ക് ഇൻട്രൊഡക്ഷൻ പറയാൻ മറന്നു. ഓക്കെ ഫ്രണ്ട്സ്, ലെറ്റ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ SS ബ്രദേഴ്സ്. നമ്മളുടെ ഈ കാറ്റഗറിയിൽ ആദ്യമായി വരുന്നത് വിക്ടിം റിവർ ബ്രിഡ്ജ് ആണ്. റഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാലം ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ്. നദിയുടെ ജലനിരപ്പിൽ നിന്ന് ഏകദേശം 50 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാലത്തിന് 1870 അടി നീളമുണ്ടെങ്കിലും വെറും 6 അടി മാത്രമേ വീതിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ പാലത്തെ വെറും പലകകൾ കൊണ്ടാണ് നിർമ്മിച്ചത്. ഇത് ശരിക്കും വാഹനങ്ങൾ പോകുവാനായി നിർമ്മിച്ച പാലമല്ല, ഇത് വിക്ടിം എന്ന നദിയുടെ കുറുകെ നിർമ്മിച്ച റെയിൽവേ പാലമാണ്. എന്നാൽ ആ റെയിൽവേ പാലത്തിൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിയാത്തതുകൊണ്ട് ഉപേക്ഷിക്കപ്പെട്ട ആ പാലത്തെ പിന്നീട് വാഹനങ്ങൾ പോകുവാനായി ഉപയോഗിക്കുകയായിരുന്നു. ഈ പാലത്തിന്മേൽ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളുമില്ല. അതുമാത്രമല്ല, ഇപ്പോൾ ഈ പാലത്തിന് നിരവധി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ പാലത്തെ വെറും പലകകൾ കൊണ്ടാണ് നിർമ്മിച്ചത്. അതും ഇപ്പോൾ അധികം കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് ഇതിലൂടെയുള്ള യാത്ര വളരെ സാഹസികവും അപകടവും നിറഞ്ഞതുമാണ്. നമ്മളുടെ കാറ്റഗറിയിൽ പെടുന്ന രണ്ടാമത്തെ ബ്രിഡ്ജ് എഷിമ ഒഹാഷ്യ ബ്രിഡ്ജ് ആണ്. കാണുവാൻ ലംബമായിരിക്കുന്ന ഈ പാലം ജപ്പാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. കപ്പലുകൾ പോകാൻ വേണ്ടിയാണ് ഈ പാലത്തെ ലംബമായി സ്ഥാപിച്ചത്. ഈ പാലത്തിൻ്റെ ലംബമായ ചെരിവിന് 1 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമാണുള്ളത്. എന്നാൽ ഇതിന് മുഴുവൻ നീളം 1.7 കിലോമീറ്റർ വരെയാണ്. ദിവസം 1000 കണക്കിന് വാഹനങ്ങൾ ഈ പാലത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. എങ്കിലും ഒരു റോളർ കോസ്റ്റ് പാലത്തിലൂടെ ഓടിച്ചു പോകുന്ന അനുഭവം ഈ പാലത്തിന് നൽകാൻ കഴിയും. നമ്മുടെ കാറ്റഗറിയിൽ പെടുന്ന മൂന്നാമത്തെ പാലം എന്നാൽ ഹുസൈനി ഹാങ്ങിങ് ബ്രിഡ്ജ്. കേൾക്കുമ്പോൾ തന്നെ ചൈനയിലാണെന്ന് തോന്നുന്ന ഈ പാലം സത്യത്തിൽ നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനിലാണ്. ഈ പാലം കണ്ടാൽ തന്നെ അറിയാം ഈ പാലം എത്രമാത്രം അപകടകരമാണെന്ന്. തടാകത്തിൻ്റെ 2 ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന 2 ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ഈ പാലത്തെ നിർമ്മിച്ചിരിക്കുന്നത്. അധികം കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്ന ഈ പാലത്തിൻ്റെ കേബിളുകളും മരപ്പലകകൾക്കിടയിലെ വിടവുകളും ഈ പാതയെ വളരെയധികം പ്രയാസകരമാക്കുന്നു. ഈ 2 ഗ്രാമത്തിലുള്ളവർക്ക് ഈ പാലത്തെ മുറിച്ചു കടക്കുക അത്ര പ്രയാസകരമല്ല. എന്നാൽ ആദ്യമായി ഈ പാലം കടക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരു വെല്ലുവിളി തന്നെയാണ് ഈ പാലം. പാകിസ്ഥാനിലെ ഏറ്റവും പഴക്കം ചെന്ന പാലങ്ങളിൽ ഇതുമൊന്നാണ്. അങ്ങനെയുള്ള അപകടകാരികളായ ഈ പാലത്തെ കാണുവാൻ നിരവധി പേരെത്തുന്നുണ്ട്. ഇതിൽ ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുവാൻ പാലം കടക്കാതെ പർവ്വതങ്ങളെ ചുറ്റിക്കടക്കാൻ കഴിയും. എന്നാൽ അതിന് അധിക നേരം ചിലവാകുന്നത് കൊണ്ട് 2 ഗ്രാമത്തിലുള്ള സാധനങ്ങളെ ചുമന്ന് ഗ്രാമത്തിലുള്ളവർ ഈ പാലത്തെ തന്നെ കടക്കും. നമ്മുടെ കാറ്റഗറിയിലുള്ള 4ാമത്തെ പാലം, അത് വളരെ വിചിത്രവും വളരെ രസകരവുമായ പാലമാണ്, ഗ്ലാസ് ബ്രിഡ്ജ് ചൈന. 2017 സ്ഥാപിക്കപ്പെട്ട ഈ പാലം 400 മീറ്ററിലധികം നീളവും 1600 അടിയിലധികം ഉയരവുമുള്ള ഒരു പാലമാണ്. വളരെ രസകരമായ ഈ പാലം ചൈനയുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയാണെന്ന് നമുക്ക് പറയാം. പ്രധാനമായും ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാനാണ് ചൈന ഈ പാലം നിർമ്മിച്ചത്. ഗ്ലാസുകൾ കൊണ്ട് വളരെയധികം സുരക്ഷതയോടെയാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. എങ്കിലും ആളുകൾ നടക്കുമ്പോൾ ഗ്ലാസ് പൊട്ടുന്ന ഇഫക്റ്റും സൗണ്ടുമെല്ലാം ഇട്ട് ആളുകളെ പേടിപ്പിക്കുന്നത് ചൈനയുടെ ഒരു ശീലം തന്നെയാണ്. നമ്മുടെ കാറ്റഗറിയിൽ വരുന്ന 5ാമത്തെ പാലം 7 മൈൽ ബ്രിഡ്ജ് ഫ്ലോറിഡോ. 7 മൈൽ ബ്രിഡ്ജ് എന്ന പേര് പോലെ തന്നെ ഈ പാലത്തിന് ഏകദേശം 7 മൈൽ നീളമുണ്ട്. അതായത് 11 കിലോമീറ്റർ നീളം. വളരെ ഭയാനകമായി ഈ പാലം 2 കടലുകൾക്കിടയിലുള്ള ഒരു പാലമാണ്. ഏകദേശം 15 അടി ഉയരത്തിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. കടൽ നിരപ്പിൽ നിന്നും ഏകദേശം 15 അടി വരുന്ന ഈ പാലം ഭയാനകവും അപകടം നിറഞ്ഞതുമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയ പട്ടികയിൽ 3ാമതാണ് ഈ പാലം നിൽക്കുന്നത്. നിങ്ങൾ ഈ പാലത്തിൻ്റെ നീളമോ അല്ലെങ്കിൽ ഉയരമോ പേടിയില്ലെങ്കിൽ പേടിക്കാൻ മറ്റൊന്നുണ്ട്. കാലാവസ്ഥ മോശമായി കഴിഞ്ഞാൽ ഈ പാലത്തിലൂടെയുള്ള വാഹനം ഓടിച്ചു പോവുക എന്നത് വളരെ അപകടകരമാണ്. ചില സമയങ്ങളിൽ സമുദ്രത്തിൻ്റെ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ ഈ പാലം
പലപ്പോഴും മുങ്ങാറുണ്ട്. കൊടും കാറ്റടിക്കുന്ന സമയങ്ങളിൽ പലപ്പോഴും ഈ പാലത്തിൽ നിന്ന് വാഹനങ്ങൾ താഴേക്ക് വീഴുവാൻ സാധ്യതയുമുണ്ട്. വളരെ ഭയാനകം നിറഞ്ഞൊരു പാലം തന്നെയാണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാലം നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക.